തമ്പിയെപ്പോലുള്ള ഒരാളോടൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് പറയണത് അത് ബിജുബാലി ട്യൂൺ ചെയ്തിട്ട് വേണം തീരുമാനിക്കാൻ എന്നൊക്കെ പറഞ്ഞ് തമ്പി കൊടുക്കില്ല. തമ്പി എൻ്റെ നല്ല സുഹൃത്താണ്, സച്ചിൻ നല്ല സുഹൃത്താണ്, പക്ഷെ ആവശ്യമില്ലാതെ. പക്ഷെ തമ്പി വളരെ സെൻസിറ്റീവായ മനുഷ്യൻ, നല്ലൊരു മനുഷ്യനാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ട കൾച്ചറൽ രംഗത്തെ ഒരു കോൺട്രവേഴ്സി സർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യം. തമ്പി എൻ്റെ നല്ല സുഹൃത്താണ്, സച്ചിൻ നല്ല സുഹൃത്താണ്, പക്ഷെ ആവശ്യമില്ലാതെ. പക്ഷേ തമ്പി വളരെ സെൻസിറ്റീവായ മനുഷ്യൻ, നല്ലൊരു മനുഷ്യനാണ്. സെൻസിറ്റീവാണ് പുള്ളി വളരെ. പുള്ളിയോട് അങ്ങനെയൊക്കെ ഇത് ക്ലിഷാന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അതിപ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല. അതെ, എനിക്ക് തോന്നുന്നില്ല, എൻ്റെ ഫുൾ ഫാക്ട്സ് അറിയില്ല. ബേസിക്കലി ഇതൊരു കമ്മിറ്റി സെലക്ട് ചെയ്തിട്ട് ട്യൂൺ ചെയ്ത് നോക്കിയിട്ട് എടുക്കുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ തമ്പി കൊടുക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. തമ്പി ടെമ്പർ അയക്കാൻ എൻ്റെ ആവശ്യമില്ല. തമ്പിയെ അത്ര ലെജൻഡാണ് ആക്ച്വലി. തമ്പിയുടെ പാട്ടുകൾ എത്ര വല്ലതും നിൽക്കും, കവിത എന്തെല്ലാം പാട്ടുകൾ നിൽക്കും, അതാണ് പാട്ടുകളുടെ ലൈഫ്. അതെ അതെ, ഇന്ന് ഞാൻ കണ്ടു. അതെ, അല്ല വാസ്തവത്തിൽ ആവശ്യമില്ലാത്ത ഒരു കോൺട്രവേഴ്സി ആയത് അത്. വാസ്തവത്തിൽ ഇങ്ങനെയൊക്കെ തമ്പിയെപ്പോലുള്ള ഒരാളോടൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് പറയണത് ഇത് ഞങ്ങളുടെ ഒരു കമ്മിറ്റിയാണ് സെലക്ട് ചെയ്യണേ, ഐ എം നോട്ട് ദ ഡിസൈഡിങ് അതോറിറ്റി. അബൂബക്കർ ചോദിച്ചെന്നാണ് പറയുന്നത്. അത് ബിജുബാലി ട്യൂൺ ചെയ്തിട്ട് വേണം തീരുമാനിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ തമ്പി കൊടുക്കില്ല. തമ്പി ദക്ഷിണാമൂർത്തേക്ക് ട്യൂൺ ചെയ്യില്ല, ബിജുബാലി ട്യൂൺ ചെയ്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ തമ്പി അപ്പം തന്നെ ചൂടാവും. അല്ല ഞാൻ വായിച്ചു കേട്ട്, അല്ല അത് ലിറിക്സ് വായിച്ചു. ആ ട്യൂൺ ചെയ്തോ? ആണോ? തമ്പി നല്ല തമ്പി ഇവിടെ വന്നിട്ടുണ്ട്, നല്ല സുഹൃത്താണ്, പക്ഷേ എപ്പോഴും പെട്ടെന്ന് എക്സ്പ്ലോഡ് ചെയ്യും. പക്ഷേ അസാമാന്യമായ ഒരു പദസ്വാധീനമുണ്ട് അയാൾക്ക്. അതൊരു വാസ്തവത്തിൽ തമ്പി എന്നെക്കാളൊരു 3 വയസ്സ് എൺപത്തഞ്ച് 85 ആയിട്ടുണ്ട്. തമ്പി ഇപ്പോഴും ആക്റ്റീവാണ്. അല്ലല്ല ദാറ്റ് ഈസ് അല്ലല്ല നമ്മളെ ഒരു നമുക്ക് ഒരിക്കലും ഡ്രീം ചെയ്യാത്ത, ഞാനതല്ലേ പറഞ്ഞു 82 വയസ്സായ എന്നെ സംബന്ധിച്ചോളം നമ്മൾ വളർന്ന ചുറ്റുപാടിൽ നിന്ന് ഇത് നോക്കുമ്പോൾ ഇതെന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, പേടിപ്പിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പേരക്കുട്ടികളുടെയൊക്കെ കാലമാകുമ്പോൾ എന്താവും? നമ്മുടെയൊക്കെ ഒരു നല്ല കാലം കഴിഞ്ഞാൽ വിൽ ഡിസപ്പിയർ ഇൻ നോ ടൈം. അവരുടെയൊക്കെ കാലം കഴിയുമ്പോൾ വാട്ട് സോർട്ട് ഓഫ് വേൾഡ് ദേ വിൽ ഹാവ് ലിവ് ഇൻ, നമുക്കൊരു ഒരു സ്കെയറി തോട്ടാണ് വാസ്തവം. അതിപ്പോൾ ഞാൻ സ്പെസിഫിക്സിലേക്ക് വരാതെ ഈ അതറിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടല്ലോ, മാറ്റി നിർത്തി എന്ന് പറഞ്ഞാൽ, ഈ അതറിങ് ഈസ് സോ സ്കെയറി. അത് ഏത് ആസ്പെക്റ്റിലായാലും, അത് പോളിറ്റിക്സിലായാലും നമ്മളുടെ നിത്യജീവിതത്തിലായാലും നമ്മുടെ ഇടപെടലുകളിലായാലും വിശ്വാസങ്ങളിലായാലും എന്ത് വരാൻ പോകുന്ന പേടിയാ. അല്ല ഞാൻ അതിൻ്റെ ഒരു ഈ ഒച്ചപ്പാടുണ്ടാക്കി അതിൽ നിന്ന് ഒരു അറ്റൻഷൻ വാര്യമലയിൽ വരാനോ അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് എനിക്കത് വേണം തോന്നിയിട്ടില്ല, കാരണം എൻ്റെ റൈറ്റിങ്സ് വന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും ഒടുവിൽ മാതൃഭൂമിയിൽ വന്നൊരു നോവലുണ്ട്, കിളിക്കൂട് എന്ന് പറഞ്ഞിട്ട്, അത് ഇതേ തീമാണ്. അത് വാസ്തവത്തിൽ കുക്കൂസ്നെസ്, അത് ഇംഗ്ലീഷിലാണ് ഞാൻ തന്നെ എഴുതിയത്, എന്നിട്ടൊന്ന് മലയാളത്തിലാക്കി. അത് ഇതേ കൺസെപ്റ്റാണ്. ഞാനത് കുറച്ചൊക്കെ ഒരു കാമോഫ്ലാഷ് ചെയ്തൊക്കെ ഇതേ കൺസെപ്റ്റ് പല മതങ്ങളിൽ നിന്നുള്ള ഒരുമിച്ച് ഒരു കന്യാസ്ത്രീ കുപ്പായി ഊരി വന്നിട്ട് പെൺകുട്ടികളെ ഒരു ഷെൽട്ടർ ഉണ്ടാക്കുന്നൊക്കെ ആയിട്ട്. അപ്പം അന്ന് മറ്റേ ജെസ്സി, മറ്റേ തൃശ്ശൂർ ജസ്മിയാണ് എറണാകുളത്ത് റിലീസ് ചെയ്ത് ഇംഗ്ലീഷ്. ജസ്മി പറഞ്ഞത് എൻ്റെ കഥയാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു. എൻ്റെ ഒരു എന്തായാലും അത് ഇനിയുള്ള കാലം വലിയ മോശമാണ്, നന്നാവുമെന്ന് വിശ്വാസമില്ല, കാരണം മോശമായിട്ട് വരിക. പറഞ്ഞു വളരെ
പവറിൻ്റെ ദുരധികാരം എങ്ങനെ വരുന്നു, ഇങ്ങനെ ഊന്നൽ പറയുന്നു പല എഴുത്തുകാരും. അല്ലല്ല, അതെ പറഞ്ഞ് പറഞ്ഞ് അറ്റൻഷൻ വാങ്ങണം എന്നാൽ എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് പക്ഷെ ഐ ഫുള്ളി അഗ്രി വിത്ത് ദാറ്റ്. പിന്നെ ബേസിക്കലി എം ടി പറഞ്ഞത് വളരെ വളരെ റെലവൻ്റ് ആണ്. വാസ്തവത്തിൽ അത് അധികാരം ദുഷിപ്പിക്കും എന്നുള്ളത് നമ്മൾ പണ്ടേ പറയുന്നില്ലേ, പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്നുള്ള ഇതല്ലോ. അതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് വെറും ഒരു പവറിൻ്റെ യൂസ് മാത്രമല്ല, അത് അതിൻ്റെ മിസ്യൂസ് ഒരുപാട് ഏരിയയിലേക്ക് കടന്നു പോകുന്നു. ഇപ്പോൾ ഡൽഹിയിലായാലും കേരളത്തിലും മോശമില്ല. അപ്പോൾ എം ടി രണ്ടിനെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് എനിക്ക് സംശയമില്ലത്. കാരണം നമ്മൾ ഒരു ഒരു വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകൾ പോലും മാറും. മറ്റു ചില കൾച്ചറൽ പേഴ്സണാലിറ്റീസിനെ പോലെ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് റെസ്പോണ്ട് ചെയ്യാറ്. അല്ലല്ല, അത് റെസ്പോണ്ട് ചെയ്യുന്നവരോട് എനിക്ക് എതിർപ്പില്ല. പക്ഷെ എനിക്കത് വേണം തോന്നിയിട്ടില്ല. നമ്മളങ്ങനെ നമ്മൾ ഈ നടക്കുന്ന നമ്മുടെ ചുറ്റും നടക്കുന്നതിനെ പറ്റി എഴുത്തുകാരൻ റെസ്പോണ്ട് ചെയ്യേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന പലരുമുണ്ട്. അതിനോട് എനിക്ക് എതിർപ്പില്ല. പക്ഷെ എനിക്ക് ചെയ്യണം തോന്നിയിട്ടില്ല. വേറെ അതിനോട് പേടിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ പേടിയൊന്നുമില്ല എനിക്ക്. പക്ഷെ അങ്ങനെ ഒരു ലൈം ലൈറ്റിൽ നിൽക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. റെസ്പോണ്ട് ചെയ്യണോ അല്ലെങ്കിൽ, പക്ഷേ ഭയപ്പോൾ സാറ് ടീച്ചറൊക്കെ ആണെങ്കിൽ എപ്പോഴും അവർ ആക്ടിവിസ്റ്റാണ്, അവർ പറയുന്നുണ്ട് ആക്ടിവിസ്റ്റാണ്, നല്ല കാര്യം, ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല, ഇനി ചെയ്യണം തോന്നിയിട്ടുമില്ല. ആസ് എ റൈറ്റർ എനിക്ക് പറയാനുള്ള എല്ലാം എല്ലാം എഴുത്തിൽ വരുന്നുണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ കിളിക്കൂടി തന്നെ ഇപ്പം ഞാൻ പറയാം, ഇപ്പം നമ്മൾ വലിയ പുരോഗമനവും മറ്റൊക്കെ പറയുമെങ്കിലും ഇന്നും കേരളത്തിൽ പെണ്ണ് അൺസേഫാണ്. കൊച്ചിയിലായാലും നൈറ്റ് ലൈഫിൽ സ്ത്രീ സേഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെ ആയാലും ഇപ്പം നമ്മൾ പണ്ട് ബീഹാറിലൊക്കെ മോശമെന്ന് പറയുന്നു. അപ്പം ബൈ ആൻഡ് ലാർജ് ഇനോ ഞാൻ എൻ്റെ കൂടുതൽ മെയിൻ ക്യാരക്ടേഴ്സ് സ്ത്രീകളാണ്. അപ്പം നമ്മൾ ഈ പിന്നെ സ്ത്രീകളുടെ പ്രായമായ കൊച്ചു കുട്ടികളെ പീഡിപ്പിക്കുന്ന തൊട്ട് പ്രായമായവരെ വരും സേഫ് അല്ല നമ്മുടെ. അത് വില്ലേജിലായാലും സിറ്റി ആയാലും വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇപ്പോഴത്തെ കേരളത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഡ്രഗിൻ്റെ അബ്യൂസാണ്. പലതിൻ്റെ മുറയിൽ ഡ്രഗാണ്. ഒരു പക്ഷേ കേരളം ഇങ്ങനെ ഒരു ഡ്രഗിൻ്റെ ഒരു മാനേജ്മെൻ്റ് അങ്ങേറ്റത്തെത്തും. കാരണം ഇവിടുന്നൊക്കെ വരുന്ന ഇടുക്കിയിൽ നിന്നൊക്കെ വരുന്നേ പല ഫോമിലും